ഡോക്ടർ കമ്മത്ത് നമ്മ നമ്മുടെ ഒരു സമൂഹം തന്നെ നമ്മുടെ സിസ്റ്റം തന്നെ അത്തരത്തിലൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻസിറ്റിവിറ്റി ഉള്ളൊരു സംസ്ഥാനം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ സർക്കാർ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് താങ്കൾ പറഞ്ഞതുപോലൊരു ഇവാക്വേഷൻ പ്ലാൻ സ്വാഭാവികമായി പലയിടത്തും ഡാമുകളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളിലും വേണ്ടത് എന്താണ് എന്ന് പഠി പഠനം താങ്കൾ ആവശ്യപ്പെട്ട ആ പഠനം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ഉണ്ട് ഓരോ കാര്യത്തിലും നമ്മൾ എന്താണോ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ചിന്ത തന്നെ വന്നിട്ടുണ്ട് എന്നത് ഗൗരവ അതിനെ പുരോഗമനപരമായി തന്നെ കാണാമല്ലോ തീർച്ചയായിട്ടും കുറച്ചുകൂടി നമുക്ക് കാരണം പലതരം സിനിയാറിയോസ് ഉണ്ടല്ലോ ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല പലതരം സിനിയാറിയോസ് നമ്മൾ നോക്കിയിട്ട് അതിലെ സിമുലേഷൻ എക്സ്പെരിമെൻസ് നടത്തിയിട്ട് അതിൻ്റെ മാപ്പിംഗ് നടത്തി നമ്മളൊരു തയ്യാറായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഏതൊക്കെ തരം സിനാറിയോസാന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ടാമതൊരു എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ കോട്ടയം കുട്ടനാട് കുമരകം വൈക്കം ആ ഭാഗങ്ങൾ മുണ്ടക്കയം കൂട്ടിക്കൽ പീരുമേട് ഭാഗങ്ങളിൽ പെയ്യുന്ന മഴയുടെ വെള്ളത്തുള്ളികളുടെ വലിപ്പം കൂടുതലാണ് നമുക്കിവിടെ കാലാവസ്ഥ ഗവേഷകരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരീക്ഷണം പല അവസരത്തിലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല മാത്രമല്ല നമ്മുടെ അവിടെ വസിക്കുന്നവരും ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നിട്ടുണ്ട് വാഗമൺ പ്രദേശങ്ങളിൽ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ തുള്ളികൾ അഞ്ച് മില്ലിമീറ്റർ കൂടുതൽ വലിപ്പമുള്ള തുള്ളികൾ ആ അഞ്ച് മുതൽ പത്ത് പതിനഞ്ച് മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള അവിടെ പെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ മലയോര പ്രദേശങ്ങളെ ബാധിക്കും അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ആ ഭൂവിനിയോഗത്തെ കുറിച്ച് പുനർവിചിന്തനം വേണ്ടിവരും അപ്പൊ അതേക്കുറിച്ച് ഡീപ്പായിട്ടുള്ള പഠനം നമുക്ക് വേണം ഈയിടെയാണ് ഇത്തരത്തിലുള്ള ഒരു കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യം ബോധ്യപ്പെട്ടത് അപ്പോൾ അത് കൂടുതൽ പഠനങ്ങൾ വേണ്ട ഒരു മേഖലയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പലതരം പ്രതിഭാസങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അപ്പോൾ അതേക്കുറിച്ചുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട് ഇനി കൂടുതൽ പഠനങ്ങളാണ് വേണ്ടത് വളരെ സെൻസിറ്റീവായിട്ടുള്ളത് കാരണം മനഞ്ചെരുവിൽ വീട് വെക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ വീട് വയ്ക്കണമെന്ന് പറഞ്ഞ് നമുക്ക് അവരെ പറഞ്ഞ് ധരിപ്പിക്കണം കുട്ടനാട്ടിൽ വെള്ളം കയറുന്നുണ്ട് അപ്പോൾ അവരെ പറഞ്ഞ് ധരിപ്പിക്കണം ഈ രീതിയിലല്ല മറ്റു രീതിയിലാണ് വീട് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കയറും എന്നുള്ളത് അവരെ പറഞ്ഞു പറഞ്ഞ ബോധവൽക്കരണം നടത്തണം വീടിന് സാങ്ഷൻ കൊടുക്കുന്നവരതെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം അപ്പം അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് ഇനിയും പഠനങ്ങൾ നടത്താറുണ്ട് ഒരു കാര്യം പറയട്ടെ വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും കാലാവസ്ഥ കലുഷിതമായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്നുകിൽ അതിഭീകരമായ വരൾച്ചയോ അല്ലെന്നുണ്ടെങ്കിൽ അതിഭയങ്കരമായ മഴകളോ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ആ ആ പ്രതീക്ഷയോടുകൂടി തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഡോക്ടർ